കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ആൽബിന് അന്ത്യയാത്ര നൽകുകയാണ്. ആൽബിന്റെ മൃതദേഹവുമേന്തി സംസ്കാരം നടക്കുന്ന ഇടത്തേക്ക് ആൽബിന്റെ മൃതദേഹം എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ വി എസ് വിവരങ്ങളുമായിട്ട്. ഗോകുൽ, സംസ്കാരം ഇപ്പോൾ തന്നെ ഉണ്ടാകുമോ? ഇത് ഇപ്പോൾ എങ്ങോട്ടേക്കാണ് ഈ മൃതദേഹം എത്തിക്കുന്നത്? ഇപ്പോൾ മൈലമ്പുള്ളി പള്ളിയുടെ സെമിത്തേരിയിലേക്കാണ് ആൽബിൻ്റെ മൃതദേഹം എത്തിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. പള്ളിയിൽ ചെറിയൊരു 5 മിനിറ്റ് നേരത്തേക്ക് വരുന്നൊരു ചെറിയ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ നാടും ഇവിടുത്തെ ഇടവകയും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ആൽബിനെ ഒരു നോക്കി കാണാൻ അവസാനമായി ഈ ഒരു ആൽബിൻ്റെ അവസാന യാത്രയിൽ പങ്കുചേരാനായി, അല്ലെങ്കിൽ അതിനോടൊപ്പം ആൽബിനെ അതിലേക്ക് യാത്രയക്കാനായി എത്തിയിട്ടുണ്ട്. നിരവധി പേർ നമുക്ക് അദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കാരണം ഇത്തരത്തിലൊരു ദുരന്തം വളരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം നമ്മളൊക്കെ തന്നെ ഇന്നലെ രാത്രി ഏകദേശം 8 മണിക്ക് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും നെഞ്ചിലൊരു ഞെട്ടലുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ഇത്തരത്തിലൊരു ഒരു തിരക്കിൽപ്പെട്ടുള്ളൊരു അപകടം അത് നമ്മളൊന്നും അധികം കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഞെട്ടലായിരുന്നു. പക്ഷേ അത് തങ്ങളുടെ നാട്ടിലുള്ള ഒരാൾക്ക് അത്തരത്തിലൊരു അവസ്ഥ വരുമെന്ന് അവർ അപ്പോഴൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് കുറച്ച് ഏകദേശം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആൽബിൻ്റെ മരണവിവരം പുറത്തറിഞ്ഞതും വീട്ടുകാരൊക്കെ അറിഞ്ഞതും. അവർക്കൊക്കെ വളരെ ദുഃഖകരമായൊരു കാര്യം. കാരണം വളരെ ചെറിയ പ്രായമാണ്, 23 വയസ്സേ ആൽബിനുള്ളൂ. ആ 23 വയസ്സിൽ ഇത്തരത്തിലൊരു ദുരന്തത്തിൽ അകപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം. അതിനുശേഷം വീട്ടുകാരും പിന്നീട് നാട്ടുകാരും ഒക്കെ അവിടേക്ക് എത്തി. ഇന്ന് രാവിലെയൊക്കെ തന്നെ നമ്മൾ പലരുടെയും പ്രതികരണം തേടിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു ആൽബിൻ. കാരണം ഈ പഠനത്തോടൊപ്പം വളരെ ബുദ്ധിമുട്ടുകൾ, വീട്ടിലും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇടയിലും തങ്ങൾക്ക് എന്താവശ്യത്തിന് വിളിച്ചാലും എത്തുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു. ഇവിടെ നമ്മുടെ മലമ്പുഴ ITIയിലായിരുന്നു അദ്ദേഹം പഠനം നടത്തിയത്. അതിനുശേഷം ഒരു ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് എറണാകുളത്ത് നടത്തി. അങ്ങനെ അവിടെയുള്ള എറണാകുളത്തുള്ള കുറച്ച് സുഹൃത്തുക്കളെ കാണാനായിരുന്നു ഇന്നലെ പോയത്. ഒപ്പം ഈ ഒരു സംഗീത പരിപാടിയിലും പങ്കെടുക്കാം. കാരണം വളരെയധികം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. ഇത്തരത്തിലൊരു വലിയ സംഗീത പരിപാടിയാണ് ഇന്നലെ കുസാറ്റിൽ നടന്നത്. അപ്പോൾ ആ പരിപാടിയിൽ കൂടി പങ്കെടുക്കാമെന്ന് ആൽബിൻ കരുതി. ആൽബിൻ ഒരു സംഗീതം വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തം, നമ്മളെയൊക്കെ ഞെട്ടിച്ച ഈ ഒരു ദുരന്തമുണ്ടായത്. അതിൻ്റെ ഞെട്ടലിലാണ് ഈ നാട്ടുകാരും, അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും തന്നെ ആ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല. അപ്പോൾ വളരെ പ്രായം കുറഞ്ഞ 23 വയസ്സ് മരണത്തെ വിശേഷിപ്പിക്കും പോലെയാണ് ഇവിടെ ആൽബിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. 23-കാരനായ ആൽബിന് സ്വന്തമായ ഒരു വീട്, ലോൺ അടച്ച് തീർക്കുക, നല്ലൊരു ജോലി, ഈ സ്വപ്നങ്ങളും ഒക്കെയായി നടന്ന യുവാവായിരുന്നു. ഇന്നലെ അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങിയതാണ് രാവിലെ തിരികെ എത്താമെന്ന് പറഞ്ഞ്. ഇന്നിപ്പോൾ ഇതാ ആ ചേതനയേറ്റ ശരീരത്തിൽ അന്ത്യചുംബനം നൽകി അന്ത്യയാത്ര നൽകുകയാണ് അമ്മയും പ്രിയപ്പെട്ടവരും. ഇടവേള.